എട്ട് വർഷം നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് കടവൂർ ജയൻ വധക്കേസിൽ ശിക്ഷ നടപ്പിലായത്. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപചന്ദ്രൻ പിള്ളയുടെയും സംഘത്തിന്റെയും കൂടി വിജയമാണ് ഈ നിയമയുദ്ധം. അസ്വാഭാവികതകൾ ഏറെ നിറഞ്ഞതായിരുന്നു കടവൂർ ജയൻ വധക്കേസിന്റെ കോടതി വ്യവഹാരം. 2012 ഫെബ്രുവരി 7 RSS പ്രവർത്തകനായിരുന്ന കടവൂർ ജയൻ കൊല്ലപ്പെട്ടത്. പിന്നീട് കോടതി നടപടികൾക്കിടയിൽ പലതവണയും പ്രതികളെ രക്ഷിച്ചെടുക്കാൻ ഉന്നതങ്ങളിൽ ശ്രമം നടന്നു. 2013 കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ പിള്ളയെ നിയമിക്കുന്നത്. എന്നാൽ 2016 കുറ്റപത്രം ഹാജരാക്കുന്ന സമയത്ത് മാത്രമാണ് അന്വേഷണ സംഘം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. ഇത് നീട്ടിവെക്കാനും അന്ന് കേട്ടോണ്ടിരുന്ന ജഡ്ജിയുടെ കയ്യിൽ നിന്ന് ഇത് മാറ്റാനും ഒക്കെ വേണ്ടി ഒരുപാട് കുൽസിത ശ്രമങ്ങൾ അവർ നടത്തി. പ്രതിഭാഗം 3 ഹൈക്കോടതിയെ സമീപിച്ചു. ഓരോ തവണയും സ്റ്റേ വാങ്ങി. ഓരോ തവണയും സ്റ്റേ നിലനിൽക്കത്തില്ല എന്ന് കണ്ടിട്ട് ഹൈക്കോടതി തള്ളുകയായിരുന്നു. കേട്ടുകേഴി പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ കേസിലുണ്ടായി. അതായത് എല്ലാ പ്രതികളും ഒന്നടങ്കം കോടതി ബഹിഷ്കരിച്ചു വിധി പറയുന്ന ദിവസം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവർ ഒളിവിൽ പോവുകയും ചെയ്തു. പിന്നീട് അവരെ കേട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി കൊടുക്കുകയും അത് കേൾക്കാതെ പിന്നെ വിധി പറഞ്ഞത് ശരിയായില്ല എന്ന് കണ്ടിട്ട് വീണ്ടും കേൾക്കുന്നതിന് വേണ്ടി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ പ്രത്യേകം അധികാരപ്പെടുത്തി ഹൈക്കോടതി ചുമതലപ്പെടുത്തി കേസ് തിരിച്ചയക്കുകയായിരുന്നു. 2019 ജൂണിൽ തുടങ്ങിയ വിസ്താരം 1 നീണ്ടു നിന്നു. സാധാരണഗതിയിൽ ഏറിയാൽ 1 വിസ്താരം നടക്കുക. എന്നാൽ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലുമായി ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങളുമായി കേസിന്റെ വിസ്താരം നീണ്ടുപോയി. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച ശേഷം മറ്റൊരു കോടതി അന്തിമവാദം കേട്ട് വീണ്ടും ശിക്ഷ വിധിച്ചു എന്ന അത്യപൂർവതയും ഈ കേസിനുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 1 ശിക്ഷ വിധിച്ചപ്പോൾ പ്രതികൾ മനഃപൂർവ്വം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയിരുന്നു. അതിനു പിന്നാലെ അന്തിമവാദം കേൾക്കാൻ അവസരം നൽകിയില്ല എന്നാരോപിച്ച് പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പ്രതിഭാഗത്തെ കേൾക്കാൻ ഉത്തരവിട്ടു. പക്ഷേ അവസാനത്തെ ചിരി പ്രതാപചന്ദ്രൻ പിള്ളയ്ക്കും സംഘത്തിനും തന്നെ. 24 കൊല്ലം.